വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ച അക്രമം തുടരാനാണ് സി പി എം തീരുമാനിക്കുന്നതെങ്കിൽ കണ്ണൂരിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കെ സുധാകരൻ എം പി. അക്രമം നിർത്താനുള്ള നല്ല മനസ്സ് കാണിക്കുന്നതാണ് സി പി എമ്മിന് നല്ലതെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ഒന്ന് ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത്തിരി അകറ്റി നിർത്താനുള്ള ബോധപൂർവമായ അക്രമത്തിൻ്റെ ആഹ്വാനമാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാനത്ത് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറിയുടെ ആഹ്വാനം കേട്ട് ഇവിടെ ആയുധമെടുത്ത് ആളുകളെ വെട്ടാനും കുത്താനും ആഫീസുകൾ തകർക്കാനും ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ഇറങ്ങി പുറപ്പെട്ടാൽ കണ്ണൂർ ജില്ലയിൽ ഞാൻ പറയുന്നു വ്യക്തമായി തിരിച്ചടിച്ചിരിക്കും. വേണമോ വേണ്ടയോ എന്ന് സി പി എമ്മിൻ്റെ ജില്ലാ നേതാക്കന്മാർക്ക് തീരുമാനിക്കാം. തീരുമാനം അനുകൂലമാണ് ചെയ്യണം. അതാണെങ്കിൽ ആണുങ്ങളെപ്പോലെ പറയും, പത്രസമ്മേളനം നടത്തി പറയണം, ഞങ്ങൾ തയ്യാറാണെന്ന് പറയും. എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കരുത്ത് നമുക്കിവിടെ പരിശോധിക്കാം. അതുകൊണ്ട് ഇത് നിർത്തുന്നതാണ് നല്ലത്. ഈ അക്രമത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഗുണകരമല്ല. സംസ്ഥാനത്ത് ഇന്ന് 1140 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1059 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 158 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഏറ്റവും കൂടുതൽ രോഗബാധിതർ തിരുവനന്തപുരത്താണ്. കിരൺ ബാബുവിന്റെ റിപ്പോർട്ടിൽ. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നേരിയ ആശ്വാസത്തിന്റെ കണക്കുകളാണുള്ളത്. 1140 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. അല്പം കൂടി ആശ്വാസം നൽകുന്ന മറ്റൊരു കണക്ക് കൂടിയുണ്ട്. ഇന്ന് 2111 പേരുടെ രോഗം ഭേദമായി. ഇന്ന് ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ ഇരട്ടിയോളം പേർക്ക് രോഗം ഭേദമായെന്നതാണ് വലിയ ആശ്വാസം നൽകുന്ന ഘടകം. 1059 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഇതിൽ 158 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഇതിൽ ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 221 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചതിൽ 71 പേരുടെയും ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്തെ ആകെ 158 പേരുടെ ഉറവിടം വ്യക്തമല്ലെങ്കിൽ അതിലെ പകുതി ആളുകളും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളതാണ്. ഇന്ന് 4 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടുകൂടി ആകെ മരണം 298 ആയി. 5 ജില്ലകളിലാണ് ഇന്ന് 100 മേൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം 227, മലപ്പുറം 191, എറണാകുളം 161, കോഴിക്കോട് 155, തൃശ്ശൂർ 133 എന്നതാണ് ഇന്നത്തെ കണക്ക്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചാൽ 14 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും 36 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരുമാണ്. ടോമിൻ ജെ തച്ചങ്കരിക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകി സർക്കാർ ഉത്തരവിറങ്ങി. തച്ചങ്കരിക്ക് പോലീസിന് പുറത്തുള്ള പ്രധാന പദവി നൽകിയേക്കും. നിലവിൽ ക്രൈംബ്രാഞ്ച് മേധാവിയാണ് തച്ചങ്കരി. കോഴിക്കോട്, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളുടെ പോലീസ് മേധാവിയായിരുന്നു. കണ്ണൂർ റേഞ്ച് IG, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് AdGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഫയർഫോഴ്സ് മേധാവിയായും നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലവനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വലതുപക്ഷ ആശയങ്ങളുള്ള പേജുകൾ നീക്കാൻ ശ്രമം എന്നാരോപിച്ച് ഫേസ്ബുക്കിന് കത്തെഴുതി കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലതുപക്ഷ ആശയങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്താതിരിക്കാൻ ഫേസ്ബുക്ക് ശ്രമിച്ചുവെന്നും CEO മാർക്ക് സുക്കർബർഗിന് എഴുതിയ കത്തിൽ മന്ത്രി ആരോപിച്ചു. ഇന്ത്യയുടെ മത സാമുദായിക സാംസ്കാരിക വൈവിധ്യത്തെ ഫേസ്ബുക്ക് മാനിക്കണം. ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഫേസ്ബുക്ക് ജീവനക്കാർ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും അധിക്ഷേപിക്കുന്നതായും രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി.